ടോക്സ് കൊറോണയുടെ സഞ്ചാര വഴികൾ. ആരോഗ്യ കേരളം വയനാട് അവതരിപ്പിക്കുന്ന പ്രത്യേക ആരോഗ്യ പരിപാടി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഈ ടോക്സിലേക്ക് സ്വാഗതം. ചോദ്യം ഇതാണ്, എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം നൽകുന്നത് വയനാട് ജില്ലാ ഇൻഫർമേഷൻ സെന്റർ ഇൻചാർജ് ഡോക്ടർ ജി ആർ സന്തോഷ് കുമാർ. നമ്മുടെ നാട്ടിൽ മഴക്കാലത്തോടനുബന്ധിച്ച് സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് എലിപ്പനി. പേര് എലിപ്പനി എന്നാണെങ്കിലും മൃഗങ്ങളെയും മനുഷ്യരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു രോഗമാണിത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഈ രോഗത്തെ ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് വിളിക്കുന്നത്. ലെപ്റ്റോസ്പൈറെ എന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് അവയവങ്ങൾക്ക് കേടുവരുത്തുന്നതാണ് രോഗത്തിൻ്റെ കാരണം. ലെപ്റ്റോസ്പൈറെ ബാക്ടീരിയ ശരീരത്തിൽ കയറിയാൽ പനി ഉൾപ്പെടെയുള്ള പലവിധ ലക്ഷണങ്ങൾ ഉണ്ടാവാം. ചിലരിൽ രോഗലക്ഷണങ്ങൾ തന്നെ പ്രകടമാകണമെന്നില്ല. രോഗം ശരിയായ സമയത്ത് തിരിച്ചറിയുകയും ചികിത്സിക്കുകയും ചെയ്തില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും. രോഗിയാകുന്ന ആളിൻ്റെ വൃക്കകൾ തകരാറിലാവാം. തലച്ചോറിനെയും സുഷുമ്നാനാഡിയെയും പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണങ്ങളിൽ നീർക്കെട്ടും വീക്കവും അണുബാധയും ഉണ്ടാകാം. ഹൃദയത്തിൻ്റെയും കരളിൻ്റെയും ശ്വാസകോശങ്ങളുടെയും പ്രവർത്തനം നിലയ്ക്കാം. മരണം സംഭവിക്കാം. രോഗബാധയുള്ള വീട്ടുമൃഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും മൂത്രത്തിലൂടെയാണ് ലെപ്റ്റോസ്പൈറെ മനുഷ്യരിലേക്ക് പകരുന്നത്. എലികളുടെ മൂത്രത്തിലൂടെ മാത്രമേ എലിപ്പനി ഉണ്ടാകൂ എന്ന ധാരണ തെറ്റാണ്. പശു, കാള, എരുമ, പോത്ത്, ആട് തുടങ്ങിയ കന്നുകാലികളുടെയും നായ, പന്നി, കുതിര, എലി എന്നിവയുടെയും വന്യമൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ രോഗം പകരാം. ഇവയുടെ മൂത്രത്തിലൂടെ പുറത്തേക്ക് വരുന്ന ബാക്ടീരിയ ജലത്തിലും മണ്ണിലും കലരുന്നു. മാസങ്ങളോളം ഈ ബാക്ടീരിയയ്ക്ക് മണ്ണിലും വെള്ളത്തിലും ജീവനോടെ ഇരിക്കാൻ കഴിയും. ബാക്ടീരിയ ബാധിച്ച മൃഗങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവില്ല. മനുഷ്യർ ജീവിക്കുന്ന പരിസരങ്ങളിലേക്ക് അവ ഇടവിട്ടും നിരന്തരമായും ലെപ്റ്റോസ്പൈറയെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കും. മിക്കപ്പോഴും വർഷങ്ങളോളം ഇത് നീണ്ടു നിൽക്കും. രണ്ട് രീതികളിലാണ് മനുഷ്യരിലേക്ക് ബാക്ടീരിയ പ്രവേശിക്കുന്നത്. മൃഗങ്ങളുടെ വിസർജ്യവും ശരീരദ്രവങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യ ശരീരത്തിലേക്ക് രോഗാണുക്കൾ നേരിട്ട് കയറുന്നു. മൃഗങ്ങളുടെ മൂത്രം കലർന്ന മണ്ണ്, ജലം, ആഹാരം എന്നിവയുമായുള്ള സമ്പർക്കത്തിലൂടെയും രോഗാണു പകരുന്നു. ലെപ്റ്റോസ്പൈറെ മനുഷ്യ ശരീരത്തിൽ കയറുന്നത് ചർമ്മത്തിലൂടെയും ശ്ലേഷ്മ സ്ഥലങ്ങളിലൂടെയുമാണ്. ചർമ്മത്തിൽ മുറിവോ വ്രണമോ കീറലോ ഉണ്ടെങ്കിൽ രോഗാണുവിന് അനായാസം നമ്മുടെ ശരീരത്തിനുള്ളിൽ കടക്കാനാവും. കണ്ണ്, മൂക്ക്, വായ എന്നിവയുടെ മൃദുവായ ആവരണത്തെ വിളിക്കുന്ന പേരാണ് ശ്ലേഷ്മ സ്ഥലങ്ങൾ. ലെപ്റ്റോസ്പൈറയ്ക്ക് ഇതിലൂടെ അതിവേഗം ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയും. രോഗം ബാധിച്ച മൃഗങ്ങളുടെയോ എലിയുടെയോ മൂത്രം കലർന്ന വെള്ളം കണ്ണിലോ മൂക്കിലോ വീഴുകയോ വെള്ളം തിളപ്പിച്ചാറ്റാതെ കുടിക്കുകയോ ചെയ്താൽ രോഗാണു നേരിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കയറും. രോഗാണു പ്രധാനമായും മൃഗങ്ങളിൽ നിന്നും എലികളിൽ നിന്നും മനുഷ്യരിലേക്കാണ് പകരുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് വളരെ അപൂർവമാണ്. പലവിധ ലക്ഷണങ്ങളോട് കൂടിയതാണ് ലെപ്റ്റോസ്പൈറോസിസ്. ഏറ്റവും ശ്രദ്ധേയമായ ലക്ഷണങ്ങൾ കടുത്ത പനിയും നല്ല പേശിവേദനയുമാണ്. പനിയുടെ കൂടെ കുളിരും വിറയലും ഉണ്ടാകാം. പേശി അമർത്തുമ്പോൾ, പ്രത്യേകിച്ചും തുടയിലെ പേശികൾ മുറുകെ പിടിക്കുമ്പോൾ കടുത്ത വേദന അനുഭവപ്പെടുന്നത് ലെപ്റ്റോസ്പൈറയുടെ ഒരു പ്രധാനപ്പെട്ട രോഗസൂചനയായി നാം കരുതണം. രോഗലക്ഷണങ്ങൾ സംക്ഷിപ്തമായി ഇങ്ങനെ പറയാം: പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കിടുങ്ങലും വിറയലും, പേശിവേദന, തലവേദന, കണ്ണിൽ ചുവപ്പ് നിറം, ശരീരത്തിൽ തിണർപ്പ്, ചുവന്ന പാട്, ഛർദ്ദിൽ, വയറിളക്കം, വയറുവേദന, മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ, അതായത് കണ്ണിലും ചർമ്മത്തിലും മഞ്ഞ നിറം, ബോധക്ഷയം എന്നിവയാണ് ആ എലിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. പലപ്പോഴും മറ്റു രോഗങ്ങളായി തെറ്റിദ്ധരിച്ച് ശരിയായ ചികിത്സ വൈകുന്നത് എലിപ്പനിയുടെ കാര്യത്തിൽ സംഭവിക്കാറുണ്ട്. ഉദാഹരണമായി, സാധാരണ വൈറൽ പനിയാണെന്ന് സ്വയം കരുതി പാരസെറ്റമോൾ ഗുളികകളും കഴിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്ന രോഗികൾ ധാരാളമുണ്ട്. ഒടുവിൽ അവരുടെ രോഗം ഗുരുതരമായ അവസ്ഥയിലെത്തിച്ചേരുന്നു. കണ്ണിലും ചർമ്മത്തിലും കാണുന്ന മഞ്ഞ നിറം സാധാരണ മഞ്ഞപ്പിത്തത്തിൻ്റെതായി കരുതി നാട്ടുമരുന്നുകൾ കഴിക്കുന്നവരുണ്ട്. രോഗം അപകടകരമായ അവസ്ഥയിലെത്തുമ്പോഴാവും അവർ ആശുപത്രിയിലെത്തുക. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞ് 5 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. ചിലപ്പോൾ 2 ദിവസങ്ങൾ മാത്രം മതിയാകാം, അല്ലെങ്കിൽ 5 ആഴ്ച വരെ സമയമെടുക്കാം.
ഉടലിലും ഉയിരിലും അതുപോൽ മനസ്സിലും ആരോഗ്യം നിറയായുസിന്റെ മഹാവൃക്ഷത്തിൽ പുതുതളിയില വിരിയ. ടോക്സ് കൊറോണയുടെ സഞ്ചാര വഴികൾ. ആരോഗ്യ കേരളം വയനാട് അവതരിപ്പിക്കുന്ന പ്രത്യേക ആരോഗ്യ പരിപാടി.